So, welcome to Stays Lucky in the North Psychodynamic Perspective. It's a term we discuss in the following. Okay. In the psychodynamic perspective, we can look up or down. Psychodynamic theories include all the drive theories descends from the work of Sigmund Freud that focuses on unconscious mental forces. Freud inspired many scholars who followed in his influential footsteps. Psychodynamic theory in the psychology student കേൾക്കുമ്പോൾ തന്നെ സിഗ്മണ്ട് ഫ്രോയ്ഡ് നമ്മുടെ സൈക്കോളജിക്കല് ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഒരാളാണ് സിഗ്മണ്ട് ഫ്രോയ്ഡ് അല്ലേ. മെയിനായിട്ട് എന്താ പറയുക, എന്നെ കുറിച്ചിട്ടാണ്, സെക്സിനെ കുറിച്ചിട്ട്, ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് ഒക്കെ ഒരുപാട് തിയറീസ് ഒക്കെയാണ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മെയിൻ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഒരാൾ തന്നെയാണ് ആ കണക്കായിരുന്നത്. പിന്നെ കോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ വിളിക്കുന്നത് ഇത് തിയറീസ് ഒക്കെ ആരുടെ തിയറീസാണ്, നമ്മൾ സിഗ്മണ്ട് ഫ്രോയ്ഡിൻ്റെ തിയറീസാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഫ്രോയ്ഡ് സൈക്കോ അനാലിറ്റിക് തിയറി. എന്താണ് ഫ്രോയ്ഡിൻ്റെ സൈക്കോ അനാലിറ്റിക് തിയറി? ഫ്രോയ്ഡ് സ്പെഷ്യലൈസ്ഡ് ഇൻ ന്യൂറോളജി ആസ് എ ഫിസിഷ്യൻ. മെഡിക്കൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഓഫൻ ട്രീറ്റഡ് പീപ്പിൾ ട്രബിൾഡ് ബൈ നെർവസ് പ്രോബ്ലംസ്. ഫ്രോയ്ഡ് ഒരു ന്യൂറോ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. വിയന്നയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു ഒരു ഫിസിഷ്യനായിരുന്നു അത് ഫ്രോയ്ഡ്. നെർവസ് പ്രോബ്ലമുള്ള പേഷ്യൻസിനെയാണ് ഫ്രോയ്ഡ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഈ നെർവസ് പ്രോബ്ലംസൊക്കെ ഒരു ഇറാഷണൽ ഫിയറും ഒബ്സഷനോടും ആൻസൈറ്റി കാരണമൊക്കെയാണ് ഉണ്ടാവുക എന്നാണ് ഫ്രോയ്ഡ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഈസ് ദി ഇറാഷണൽ ഫിയേഴ്സ്? റാഷണൽ ആൻഡ് ഇറാഷണൽ, എന്താണ് ഇറാഷണൽ ഫിയേഴ്സ്? ഇറാഷണൽ ഫിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇല്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കുന്ന അങ്ങനത്തെ ഒരു പേടി എന്നൊക്കെ നമ്മൾ പറയുന്നത്. കോമൺ സെൻസ് അല്ലാത്ത നമ്മുടെ നാച്ചുറൽ, ഇപ്പോൾ നമ്മുടെ നാച്ചുറൽ സെറ്റിംഗ്സ് നമ്മുടെ സറൗണ്ടിങ്സിലും ഉള്ളതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് നടക്കുന്നത്, അവരൊക്കെയാണ് ഇറാഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രേതമൊന്നും വിശ്വസിക്കുക, അതിനെച്ച് ഭയങ്കരമായിട്ട് പേടി, അതൊക്കെ ഒരു ഇറാഷണൽ ഫിയറാണ്. ഒബ്സഷൻ, ഒന്നിനെ ഭയങ്കര ഒബ്സസ്ഡ് ആവുന്നതല്ലോ, ഒന്നിനെച്ച് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുക, തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒബ്സഷൻ എന്ന് പറയുന്നത് ഒബ്സഷൻ ഉണ്ടാവും. ആൻസൈറ്റി, ഇതിനെ കുറിച്ച് ഇങ്ങനെ വീണ്ടും 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 ചിന്തിക്കുക. ഈ ഗ്രാജുവലി ഇവോൾവ്ഡ് എ ന്യൂ സിസ്റ്റം ഓഫ് ട്രീറ്റ്മെൻറ്റ് യൂസ് ഇന്നോവേറ്റീവ് ടെക്നിക്സ്. ഈ കോയിൽ ടെക്നിക്കൽ സൈക്കോളജിസ്റ്റ്. അപ്പോൾ അദ്ദേഹം ഒരു ട്രീറ്റ്മെൻറ്റ് ഇന്നോവേറ്റ് ചെയ്തു, അങ്ങനെ പേരാണ് സൈക്കോ അനാലിസിസ്. അതിലൊരു ലെങ്തി ഗ്ലോബൽ ഇൻട്രാക്ഷനായിരുന്നു പേഷ്യൻസുമായിട്ട്. ഫ്രോയ്ഡ് ഒരു പേഷ്യൻ്റെ അയാളെ പേഷ്യൻ്റെ അത്രയും ഡീപ്പായിട്ട് ഒരു ലൈഫ് ചോദിച്ചിട്ട് അറിഞ്ഞു എന്താണ് ഇൻട്രാക്ഷൻ. പേഴ്സണാലിറ്റി, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ഫോക്കസിങ് ഓൺ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആൻഡ് കോൺഷ്യസ് കോൺഫ്ലിക്ട്സ് ആൻഡ് സെക്ഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ തിയറി. ഓക്കെ, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് കൊണ്ടാണ് ഒരാൾക്ക് പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അയാൾ എന്താണ് ഇപ്പോൾ എന്നുള്ളത് അയാളുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് വഴിയായിരിക്കും. അദ്ദേഹത്തെ അയാളുടെ അൺകോൺഷ്യസ് കോൺഫ്ലിക്ട് വഴി, സെക്ഷൽ ആർജസ് വഴിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മോസ്റ്റ് ഓഫ് ഹിസ് കോണ്ടംപററീസ് വർ അൺകംഫർട്ടബിൾ വിത്ത് ദ തിയറി ഓഫ് ഫ്രോയ്ഡ് റീസൺസ്. അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, തിയറി സക്സസ് ആവാതിരിക്കാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്, ഇതാണ് ഞാൻ പറയാം കേട്ടോ. In arguing that people behave is governed by unconscious factors of which they are unaware, Freud made disconcerting suggestions that individuals are not masters of their own minds. In claiming that addressed personalities are shaped by childhood experience and other factors beyond one's control, he suggested that people are not masters of their own destinies. By emphasizing the importance of how to people copy their sexual urges. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ തിയറീസ് സക്സസ് ആവാതെ കാരണം. എന്തൊക്കെയാണ് അൺകോൺഷ്യസ് ഫാക്ടേഴ്സ് ആണ്,
ബിഹേവിയർ ഗവേൺ ചെയ്യുന്നതെന്ന് പറയുന്നു. അത് വിച്ച് ആർ അൺഅവെയർ. ഇൻഡിവിജ്വൽസ് ആർ നോട്ട് മാസ്റ്റർ ഓഫ് ദെയർ മൈൻഡിനും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഫസ്റ്റ് പറയുന്നത്. അതുപോലെ ഇൻഡിവിജ്വൽസ് ആർ നോട്ട് മാസ്റ്റേഴ്സ് ഓഫ് പീപ്പിൾ ആർ നോട്ട് മാസ്റ്റേഴ്സ് ഓഫ് ദെയർ ഓൺ ഡെസ്റ്റിനീസ് എന്ന് പറയുന്നത്. ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് അതുപോലെ ചൈൽഡ് എക്സ്പീരിയൻസിന് മാത്രമല്ല, പക്ഷേ ദേ ആർ ഹൗ പീപ്പിൾ കോപ്പ് വിത്ത് സെക്ഷൽ ഓർജസ്. അത് ഭയങ്കര കോൺഫ്ലിക്റ്റ് ആയിട്ടാണ് സെക്ഷൻ എന്നുള്ള കാര്യം കൊണ്ടുവരുന്നതാണ് കേട്ടോ. ഇനി പേഴ്സണാലിറ്റിന് അദ്ദേഹം മെയിൻ ആയിട്ട് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. അതാണ് ഇത് ഇപ്പോൾ സൂപ്പർ ഇപ്പോൾ ഓക്കെ. എന്നാൽ ഇത് പ്രിമിറ്റീവ് ഇൻസ്റ്റിങ്ക്റ്റീവ് കോമ്പണൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി ഇത് ഓപ്പറേറ്റ്സ് അക്കോർഡിംഗ് ടു പ്ലഷർ പ്രിൻസ്. പ്ലഷർ പ്രിൻസിപ്പിൾ ആൻഡ് സിമിലേറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് ഇറ്റ് സർജസ്. പ്ലഷർ നമ്മുടെ ലൈഫിൽ പ്ലഷർ പ്രിൻസിപ്പിളിനെയാണ് ഇതെന്ന് പറയുന്നത്. ആ ഇതിന് പെട്ടെന്ന് തന്നെയൊരു ഗ്രാറ്റിഫിക്കേഷൻ വേണം, പെട്ടെന്ന് അടച്ച് കംപ്ലീറ്റ് അതിനെയാണ് അത് ഇതെന്ന് പറയുന്നത്. ഈഗോ ഡിസിഷൻ മേക്കിംഗ് കോമ്പണൻ്റ് ആണ് ഈഗോ. റിയാലിറ്റി പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നത് ഈ ഈഗോ ആണ്. ഇറ്റ് ഡിലേ ഗ്രാറ്റിഫിക്കേഷൻ ഇറ്റ് സർജസ് അൻ്റിൽ അപ്രോപ്രിയേറ്റ് ഔട്ട്ലെറ്റ്സ് ആൻഡ് സിറ്റുവേഷൻ ക്യാൻ ബി ഫൗണ്ട്. അത് ഈ നമ്മുടെ ഇതിൻ്റെ ഏർജസിനെ ഡിലേ ചെയ്യും, അതിൻ്റെ ഗ്രാറ്റിഫിക്കേഷനെ ഡിലേ ചെയ്യുന്നതാണ് ഈഗോ. ഇനി സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോയുടെ നമ്മൾ മോറൽ കോമ്പണൻ്റ് ഓഫ് ദി പേഴ്സണാലിറ്റി എന്ന് പറയും. മോറൽ പ്രിൻസിപ്പിൾ ഇൻകോർപ്പറേറ്റ് സോഷ്യൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് വാട്ട് റെപ്രസെൻറ്റ്സ് റൈറ്റ് ആൻഡ് റോങ്. നമ്മുടെ സൊസൈറ്റിയിൽ റൈറ്റ് ആൻഡ് റോങ് ഉണ്ടായിരിക്കും അല്ലേ, അപ്പോൾ അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതാണ് സൂപ്പർ ഈഗോ. ഒന്ന് ഞാൻ പറയാം, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലഷർ പ്രിൻസിപ്പിളാണ്, നമ്മുടെ ഈ സെക്ഷൽ നോളജ് പ്ലഷർ പ്രിൻസിപ്പിളാണ്. നമുക്കിതിൽ കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് അത്രയും പ്ലഷർ എന്ന് പറയുന്ന ഹാപ്പിനെസ് വരുന്ന സംഭവമാണ് ഇതെന്ന് പറയുന്നത്. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ആ പ്ലഷർ തരുന്ന കാര്യങ്ങൾ നമുക്ക് സൊസൈറ്റിയിൽ അംഗീകരിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ഫുൾ സൊസൈറ്റിയിൽ അംഗീകരിക്കാൻ മാത്രം പറ്റുന്ന കാര്യങ്ങൾ ആ എന്ത് പ്രിൻസിപ്പിളാണ്, മോറൽ വാല്യൂസാണ് അവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ രണ്ടും അങ്ങോട്ട് എക്സ്ട്രീമാണ്. അതിന് ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്തുന്നതാണ് ഈഗോ. ഓക്കെ ഓക്കെ. അതെയാണ് നമ്മുടെ ഒപ്പറ്റ കാര്യത്തിൽ പറയുന്നത്. നമുക്ക് ലെവൽ ഓഫ് അവെയർനെസ്, ദ കോൺഷ്യസ് കൺസിസ്റ്റ് ഓഫ് വാട്ട് എവർ വൺ ഇസ് അവെയർ ഓഫ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ടൈം. ദ ബ്രെയിൻ കോൺഷ്യസ് കണ്ടെയ്ൻസ് മെറ്റീരിയൽ ജസ്റ്റ് ബിലോ ദ സർഫസ് ഓഫ് അവെയർനെസ് ദാറ്റ് ക്യാൻ ബി റിട്രീവ്ഡ്. ദ അൺകോൺഷ്യസ് കണ്ടെയ്ൻസ് തോട്ട്സ്, മെമ്മറീസ് ആൻഡ് ഡിസൈർസ് ദാറ്റ് ആർ വെൽ ബിലോ ദ സർഫസ് ഓഫ് കോൺഷ്യസ് അവെയർനെസ് ബട്ട് നൺതലെസ് എക്സെർട്ട് ക്രിയേറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ബിഹേവിയർ. ഇതാണ് നമ്മുടെ അൺകോൺഷ്യസ്, പ്രീ കോൺഷ്യസ്, അൺകോൺഷ്യസ്. ഓക്കെ. അപ്പോൾ കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം അറിയാം, നമുക്ക് നമ്മളിപ്പോൾ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ, നമുക്ക് ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കോൺഷ്യസിൽ വരും. പ്രീ കോൺഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺഷ്യസിന് വേണ്ടി തൊട്ടടികളാണ്, നമുക്കൊന്ന് ആലോചിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പ്രീ കോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് എന്ന് പറയുന്നത്. അൺകോൺഷ്യസ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഉള്ളിലാണ്, നമുക്കത് പുറത്തെടുക്കാൻ പറ്റില്ല, എത്ര ആലോചിച്ച് കഴിഞ്ഞാലും നമുക്ക് പുറത്തെടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ നമ്മുടെ ഡീപ്പ് അണ്ടർ എന്ന് പറയുന്ന കാര്യങ്ങളാണ് അൺകോൺഷ്യസ് വരുന്നത്. ഇനി വരുന്നത് ആൻസൈറ്റി ആൻഡ് ഡിഫൻസ് മെക്കാനിസമാണ് ഫ്രോയിഡിൻ്റെ മോഡലിലെ അൺകോൺഷ്യസ് കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ഇത് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ നടക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആൻസൈറ്റി വരും. ഡിസ്കംഫർട്ട് ക്യാൻ യൂസ് ടു ഡിഫൻസ് മെക്കാനിസം വിച്ച് ക്യാൻ ബി ടെമ്പററി ആൻസൈറ്റി റിലീവ് ചെയ്യാനുള്ള കുറച്ച് മെക്കാനിസംസ് ആണ് അദ്ദേഹം പറയുന്നത്. ഡിഫൻസ് മെക്കാനിസം ആർ ലാർജ്ലി അൺകോൺഷ്യസ് റിയാക്ഷൻസ് ദാറ്റ് പ്രൊട്ടക്ട് എ പേഴ്സൺ അൺപ്ലസൻറ്റ് ഇമോഷൻസ് സച്ച് എസ് ആൻസൈറ്റി ആൻഡ് ഗിൽറ്റ്. റിപ്രഷൻ ഒരു ഡിഫൻസ് മെക്കാനിസമാണ്.
ഡിപ്രഷൻ റിപ്രഷൻ ഡിപ്രഷൻ ആയിട്ടോ റിപ്രഷൻ എന്താണ്? കീപ്പിംഗ് ഡിസ്ട്രസ്സിങ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ബറൈഡ് അൺകോൺഷ്യസ്. നമ്മൾ ഒന്ന് ഉള്ളി നമ്മുടെ അൺകോൺഷ്യസില് കീപ്പ് ചെയ്ത് വെക്കുന്നതാണ് റിപ്രഷൻ. മനസ്സിൽ ഒതുക്കി വയ്ക്കാം. അതിനെയാണ് നമ്മുടെ കീപ്പിംഗ് ഡിസ്ട്രസ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ബറീഡ് ഇൻ ദി അൺകോൺഷ്യസ്. പ്രൊജക്ഷൻ ആട്രിബ്യൂട്ടിംഗ് വൺസ് ഓൺ തോട്ട്സ് ഫീലിങ്സ് ഓർ മോട്ടീവ്സ് ടു അനദർ. നമ്മുടെ ഒരു തോട്ട്സും ഫീലിങ്സും ഒക്കെ മറ്റൊരാളിൽ ആട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഇതാണ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞത്. എ വിമൻ ഹൂ ഡിസ്ലൈക്സ് എ ബോസ് തിങ്സ് ഷീ ലൈക്സ് എ ബോസ് ബട്ട് ഫീൽസ് ദാറ്റ് ദ ബോസ് ഡസിങ് ലൈക്ക് ഹർ. അങ്ങനെ കാണിക്കുന്നതാണ് പ്രൊജക്ഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് ഡൈവേർട്ടിംഗ് ഇമോഷണൽ ഫീലിങ്സ് ഫ്രം ദെയർ ഒറിജിനൽ സോഴ്സ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കൽ. നമ്മൾ ഒരു സാധനങ്ങൾ എടുത്തെറിയുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഡിസ്പ്ലേസ്മെൻറ്റിൽ തരുന്നത് കേട്ടോ. റിയാക്ഷൻ ഫോർമേഷൻ ബിഹേവിങ് ഇൻ എ വേ ദാറ്റ് ഈസ് എക്സാക്ട്ലി ദ ഓപ്പോസിറ്റ് ഓഫ് വൺസ് ട്രൂ ഫീലിങ്സ്. നമ്മുടെ എന്താ പറയുക, നമുക്ക് ട്രൂ ഫീലിംഗ് അല്ലാണ്ട് ഫേക്കായിട്ട് കാണിക്കാം, ഓപ്പോസിറ്റായിട്ട് കാണിക്കാം. ഓക്കെ. റിഗ്രഷൻ എ റിവേർഷൻ ടു ഇമ്മച്യൂർ പാറ്റേൺ ഓഫ് ബിഹേവിയർ. ഒരു എന്താ പറയുക, നമ്മുടെ പാറ്റേൺ ഓഫ് ഇമ്മച്യൂർ പാറ്റേണിൽ കാണിക്കുന്നതിനാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. റാഷണലൈസേഷൻ ക്രിയേറ്റിംഗ് ഫോൾസ് ബട്ട് പോസിബിൾ എക്സ്ക്യൂസസ് ടു ജസ്റ്റിഫൈ അൺആക്സെപ്റ്റബിൾ ബിഹേവിയർ. നമ്മൾ ന്യായീകരിക്കുക. ഐഡൻറ്റിഫിക്കേഷൻ ബോൾസ്റ്ററിങ് സെൽഫ് എസ്റ്റീം ബൈ ഫോമിങ് ആൻ ഇമാജിനറി ഓർ റിയൽ അലയൻസ് വിത്ത് സം പേഴ്സണൽ ഗ്രൂപ്പ്. അതാണ് ഐഡൻറ്റിഫിക്കേഷൻ. ആൻഡ് ഇൻസെക്യൂർ ഹ്യൂമൻ ജോയിൻസ് എ ഫ്രാറ്റർനിറ്റി ടു ബൂസ്റ്റ്സ്. നമ്മൾ മറ്റൊരു ഗ്രൂപ്പിലോട്ട് പോവാം നമ്മുടെ ഐഡൻറ്റിറ്റി ഒന്നുകൂടി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി സൈക്കോ സെക്ഷൽ സ്റ്റേജസ് ആണ് പറയുന്നത്. അതിൽ 5 സ്റ്റേജസ് ആണ്: ഓറൽ, എനൽ, ഫാലിക്, ലേറ്റൻസി, ഇൻജനേഷൻ. ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത് 0 to 1 years ആണ്. അതിൽ ഈറോട്ടിക് ഫോഴ്സസ് എന്ന് പറയുന്നത് മൗത്താണ്. അതായത് നല്ല പ്ലഷർ ഏരിയ എന്ന് പറയുന്നത് മൗത്താണ്. അവിടെ വരുന്ന സക്കിങ് ബൈറ്റിംഗ് ഒക്കെയാണ്. അവിടെ വരുന്ന ടാസ്ക് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് പറയുന്നത് നമ്മുടെ സക്കിങ് എന്നൊക്കെ പറയുമ്പോൾ എന്താ, നമ്മുടെ കുഞ്ഞാണല്ലേ, അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ആ സമയത്ത് വരിക. അപ്പോൾ ആ ബ്രസ്റ്റിൽ നിന്നും പോട്ടിൽ നിന്നൊക്കെയാണ് കുട്ടിക്ക് ആ പ്ലഷർ കിട്ടുന്നതെന്നാണ് ഫ്രോയിഡ് പറയുന്നത്. ഏനൽ 2 to 3 years ആണ്. അവിടെ നമ്മൾ ഏനസ് ആണ് എന്താ പ്ലഷർ ഏരിയ ആയിട്ട് ഈറോട്ടിക് ഫോക്കസ് ആയിട്ട് വരുന്നത്. അവിടെയൊക്കെയാണ് ടാലി ട്രെയിനിങ് ഒക്കെ നടക്കുന്നത്. ഇനി ഫാലിക് സ്റ്റേജസ് 4 to 5 years ആണ്. ജനേഷൻസ് ആണ് എന്താ പറയുക, ഈറോട്ടിക് ഫോക്കസ് ആയിട്ട് വരുന്നത്. പിന്നൊരു അഡൾട്ട് ഹോർമോൺസ് ഐഡൻറ്റിഫൈ ചെയ്യും. പിന്നെ ഈഡിപ്സ് കോംപ്ലക്സും ഇലക്ട്രോ കോംപ്ലക്സൊക്കെ ഇവിടെയാണ് ഉണ്ടാകുന്നത്. ലേറ്റൻസി നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മൾ കൂടുതൽ സ്റ്റഡിയിൽ ഫോക്കസ് ചെയ്യുക കാര്യങ്ങളൊക്കെ ആയിരിക്കും. ജനേഷൻസ് ഇതായിരിക്കും അടുത്ത സ്റ്റേജ് വരുന്നത്. അതിൽ പ്യുബർട്ടിക്ക് ശേഷം പിന്നെയും നമ്മൾ ജനേറ്റിലായിരിക്കും നമ്മുടെ എന്ത് ഇറോട്ടിക് ഫോക്കസ്. അവിടെ നമ്മൾ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്നു. പിന്നെ നമ്മളിപ്പോൾ ഉള്ള എല്ലാം അവിടെ നിന്ന് അങ്ങോട്ടുള്ള ലൈഫിൽ ജനേറ്റിംഗ് സ്റ്റേജാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രോയിഡിൻ്റെ സൈക്കോഅനലിറ്റിക് മോഡൽ എന്ന് പറയുന്നത്. സോ താങ്ക് യു.